السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نصلي ونسلم على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين أما بعد قال سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وعد له عذابا عظيما صدق الله مولانا العلي العظيم ആദരണീയരും ബഹുമാന്യരുമായ സഹോദരങ്ങളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദുദ്യമം നമ്മളിൽ നിന്ന് വിജയിപ്പിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ അപരാധങ്ങൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാപ്പ് ചെയ്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അധിവസിക്കുന്ന ഈ ഭൂമി, നമ്മുടെ പ്രപഞ്ചം, ഈ ലോകം അനുദിനം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും കണ്ടുപിടുത്തങ്ങളുടെ പുതിയ പുതിയ ലോകങ്ങൾ തന്നെ കീഴടക്കപ്പെടുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നടക്കുന്ന വിപ്ലവങ്ങൾ എണ്ണിത്തീർക്കാൻ പറ്റാത്ത വിധം വിപുലമാണ്. 100 വർഷം മുമ്പ് മരണപ്പെട്ട ഒരാൾ ഇന്ന് തിരിച്ചു വന്നാൽ അയാൾക്ക് താൻ ജീവിച്ച ലോകമാണിത് എന്നൊരിക്കലും വിശ്വസിക്കാനാവില്ല. അത്രമേൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകം പുരോഗതി പ്രാപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും എന്ന് വേണ്ട എല്ലാ രംഗങ്ങളിലും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്തൊക്കെ നടക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നു. ലോകമെമ്പാടും കേവലം നമ്മുടെ നാടുകളിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങളും കണ്ടുപിടുത്തങ്ങളുമൊക്കെ നമ്മൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. ഇതെല്ലാം വസ്തുതയാണെങ്കിലും മനുഷ്യൻ അങ്ങേയറ്റം ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വലിയ പരമാർത്ഥമാണ്. അങ്ങേയറ്റം മനുഷ്യൻ മോശമായി കൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ മതബോധവും അതേപോലെ തന്നെ അവൻ്റെ സ്വഭാവവും എല്ലാം വളരെ തരം താണ രീതിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വലിയൊരു വസ്തുതയാണ്. ഓരോ ദിവസവും ലോകത്ത് നടമാടുന്ന സംഭവങ്ങൾ ഇതിൻ്റെ തെളിവാണ്. നമ്മുടെ നാടിൻ്റെ പരിസരങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ, ഈ കഴിഞ്ഞ ഒരാഴ്ച മാത്രം നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങൾ നോക്കിയാൽ അത് നമുക്ക് ബോധ്യമാകും. ഈ 1-2 ആഴ്ചകൾക്കിടയിൽ എന്തൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചത്. മഅദല്ലാ, വർക്കലയിൽ മദ്യലഹരിയിൽ ഉമ്മയെ ക്രൂരമായി മർദ്ദിച്ചതിന് മകൻ അറസ്റ്റിലായി. പത്രത്തിൽ നമ്മൾ വായിച്ചു. അയാളൊരു മുസ്ലിമാണ്, അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ, വന്യവയോധികയായ മാതാവിൻ്റെ വളരെ ദയനീയമായ കരച്ചിൽ കേൾക്കേണ്ടി വന്നു കേരളത്തിന്. വളരെ സങ്കടത്തോടെയാണ് നമ്മളത് കേട്ടത്. അതുപോലെ ആറ്റിങ്ങലിൽ സ്വന്തം മക്കളെ ക്രൂരമായി ആക്രമിച്ച പിതാവ് അറസ്റ്റിലായി. തല്ലുകൊണ്ട് പിടയുമ്പോഴും ആ മക്കൾ അച്ച എന്ന് വിളിച്ചാണ് കരഞ്ഞത് എന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ പിന്നാമ്പുറ കഥകൾ പിന്നെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് മറ്റൊരു കാര്യം. ഇങ്ങനെ ഓരോ രീതിയിലും ഏറ്റവും ഒടുവിലായി നെയ്യാറ്റിൻകര സംഭവം നമുക്കറിയാം. ആ വിഷയം കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ അല്ല കൈകാര്യം ചെയ്തത് എന്നതുകൊണ്ട് വലിയ അപകടമാണ് അവിടെ സംഭവിച്ചത്. വലിയ അപാകതകൾ നിയമപാലകരുടെ ഭാഗത്ത് നിന്നുപോലും വന്നു എന്നതാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുള്ള വസ്തുത. ഇങ്ങനെ ഒട്ടനവധി അപകടങ്ങളും ദുരന്തങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ നാടിൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട്ടെ ഔഫ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ കൊല ചെയ്യപ്പെടുകയുണ്ടായി.
ഇർഷാദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെയാണ് അതിന്റെ പ്രതി എന്നാണ് നിയമപാലകർ പറയുന്നത്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നാൾക്കുനാൾ കൊലപാതകങ്ങളും അതേപോലെ തന്നെ കൊള്ളയും കൊള്ളിവെപ്പും തട്ടിപ്പുമെല്ലാം നമ്മുടെ നാടുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടം തോന്നുകയാണ്. എങ്ങോട്ടേക്കാണ് ദൈവത്തിന്റെ നാട് എന്ന് പേരുള്ള നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? മഅദല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യൻ ധാർമ്മികമായി വല്ലാതെ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യൻ മൃഗത്തെക്കാൾ തരം താഴുന്നു എന്നാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മഹാനായ ഇമാമന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയസ്പൃക്കായ വരികളാണ് ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുന്നത്. നഈബു സമാനന വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബുൻ സിവാനാ. കാലത്തെ നമ്മൾ കുറ്റം പറയുന്നു. നഈബു സമാനന വൽ ഐബു ഫീനാ. ഇമാമന ഷാഫി തങ്ങൾ പറയാണ്, കാലം മോശമായി എന്ന് നാം പറയുന്നു, സത്യത്തിൽ നമ്മളാണ് മോശമായത്. കാലത്തിന് യാതൊരു വിധ കുറ്റവുമില്ല, ഒരാക്ഷേപവുമില്ല. നമ്മളെ കൊണ്ടല്ലാതെ നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നു എന്നതാണ് ഈ കാലത്തിൻ്റെ കുഴപ്പമെന്നല്ലാതെ ഈ കാലത്തിന് മറ്റൊരു കുഴപ്പവുമില്ല എന്ന് ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു. ونهجو ذا الزمان بغير ذنبي ولو نتق الزمان لنا هجانا. എത്ര മനോഹരമായ ഹൃദയഹാരിയായ വരികളാണ്. ونهجو ذا الزمان بغير ذنبي. ഒരു തെറ്റും ചെയ്യാത്ത കാലത്തെ നാം അധിക്ഷേപിക്കുന്നു, നാം ആക്ഷേപിക്കുന്നു. എന്തൊരു കാലം എന്ന് നമ്മൾ ഇങ്ങനെ പരസ്പരം പറയുന്നു. സത്യത്തിൽ കാലത്തിന് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് നമ്മളെ ആക്ഷേപിച്ചേനെ എന്ന് ഇമാമന ഷാഫിഈ തങ്ങൾ പറയാണ്. അത് നമ്മളെ ആക്ഷേപിച്ചേനെ. നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു. കാലം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞേനെ, നമ്മളെ ആക്ഷേപിച്ചേനെ. വലൈസ ദിഉബു യഅകുലു ലഹ്മ ദിബി വയഅകുലു ബഅദുനാ ബഅദൻ ഇയാനാ. ഒരു ചെന്നായ ഒരിക്കലും മറ്റൊരു ചെന്നായയെ ഭക്ഷിക്കാറില്ല. എന്നാൽ മനുഷ്യൻ പരസ്യമായി പരസ്പരം ഭക്ഷിക്കുന്നവരായി തീർന്നിരിക്കുകയാണ്. യഥാർത്ഥവത്തായ ഹൃദയഹാരിയായ വരികളാണ് മഹാനായ ഇമാമന ഷാഫിഈ തങ്ങളുടെ വരികൾ. മനുഷ്യനിങ്ങനെ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രീയ പാർട്ടികളായി, പല സംഘടനകളായി, പല ഗ്രൂപ്പുകളായി. ഒരു ഗ്രൂപ്പുകാർക്ക് മറ്റൊരു ഗ്രൂപ്പുകാരെ കണ്ടുകൂടാ. ഒരു പാർട്ടിക്കാരന് തൻ്റെ പാർട്ടിക്കാരല്ലാത്ത മറ്റൊരാളും ഇവിടെ ജീവിക്കുന്നതോ മറ്റൊരാളും ഇവിടെ സന്തോഷിക്കുന്നതോ ആഘോഷിക്കുന്നതോ കാണാൻ പറ്റാതെയായി മാറിയിരിക്കുന്നു. മഅദല്ലാ, എത്ര സങ്കടകര. അതിന്റെ പേരിലാണ് ഇവിടെ സംഘടനകൾ നടക്കുന്നത്, കൊലപാതകങ്ങൾ നടക്കുന്നത്, പരസ്പരം വ്യക്തിഹത്യകൾ നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ സങ്കടകരമാണ്, വളരെ സങ്കടകരമാണ്. മനുഷ്യൻ ഏത് പാർട്ടിയായാൽ എന്താണ്, ഏത് ഗ്രൂപ്പായാൽ എന്താണ്, മനുഷ്യനാണ് എന്ന ഒരു ബോധം ആദമെന്ന ആദിമ മനുഷ്യനിൽ നിന്നും, ഹവ്വാ എന്ന ലോകത്തെ ആദ്യത്തെ ഉമ്മയിൽ നിന്നും ജന്മം കൊണ്ടവരാണ് തങ്ങൾ എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ എങ്ങനെയാണ് മറന്നുപോകുന്നത്? പ്രിയപ്പെട്ടവരെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മനുഷ്യരുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാ മതക്കാരും സമന്മാരാണ്. എല്ലാ മതവിശ്വാസികളും, മതമുള്ളവനും മതമില്ലാത്തവനും, എല്ലാവരും നിരീശ്വരവാദിയും ഈശ്വരനുണ്ടെന്ന് പറയുന്നവരും എല്ലാം ഇക്കാര്യത്തിൽ തുല്യരാണ്. ആർക്കും യാതൊരു ബോധവുമില്ലാതെ തോന്നിയതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദുനിയാവിൽ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഒരു സത്യവിശ്വാസി അങ്ങനെ ആവാൻ പാടില്ല. അവൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ മർദ്ദിക്കാൻ കഴിയില്ല. അവന് തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ, അവൻ ഏത് പാർട്ടിക്കാരനായാലും ഏത് ഗ്രൂപ്പുകാരനായാലും, അവനെ കൊല്ലാനോ, അവനെതിരെ തെറിവിളിക്കാനോ, അവനെ വ്യക്തിഹത്യ നടത്താനോ, സൈബർ ലോകത്തിലൂടെ സൈബർ ഗുണ്ടകളെ പോലെ വളരെ മോശമായി സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരാളെ ആക്രമിക്കാനോ ഒരു സത്യവിശ്വാസിക്ക് കഴിയില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സത്യവിശ്വാസികൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ജാഗ്രത പാലിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചുപോയ ചില ആളുകളെ, മനുഷ്യരെ നരകത്തിന് വേണ്ടി നാം തയ്യാർ ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഇറാഫിന്റെ 179-ാമത്തെ വചനം: وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ നാം തയ്യാർ ചെയ്തിട്ടുണ്ട് മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട ധാരാളം ആളുകളെ നരകത്തിന് വേണ്ടി നാം ഒരുക്കിയിട്ടുണ്ട് ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ അവർക്ക് ഹൃദയമുണ്ട് പക്ഷേ അവർ ചിന്തിക്കാറില്ല വലഹും അഅ്യുനുൽ ലാ യുബ്സിറൂന ബിഹാ അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകളെ കൊണ്ട് നല്ല കാര്യങ്ങൾ അവർ കാണാൻ ശ്രമിക്കാറില്ല വലഹും ആദാനുൽ ലാ യസ്മഊന ബിഹാ അവർക്ക് ചെവിയുണ്ട് ആ ചെവി കൊണ്ട് നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും അവർ ചെവികൊള്ളില്ല കേൾക്കൂല ഉലാഇകകൽ അൻആം അവർ മൃഗങ്ങളെപ്പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ബൽഹും അദല്ല് മൃഗങ്ങളെപ്പോലെയല്ല മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണവർ ഉലാഇകഹുമുൽ ഗാഫിലൂൻ അവർ തന്നെയാണ് അശ്രദ്ധരായ ആളുകൾ അവർ പരലോകത്തെക്കുറിച്ച് അശ്രദ്ധരാണ് അവർ ഖാലിഖായ റബ്ബിനെ കുറിച്ച് ശ്രദ്ധരാണ് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തനിക്ക് ഓടാനും ചാടാനും സംസാരിക്കാനും എല്ലാത്തിനും കഴിവ് നൽകിയ ഖാലിഖായ റബ്ബിനെ കുറിച്ച് അശ്രദ്ധവാന്മാരാണവർ പ്രിയപ്പെട്ടവരെ അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ കത്തിക്കാളുന്ന നരകാഗ്നിക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഇറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചു പറയുകയാണ് ഇങ്ങനെ അധപ്പതിച്ചു പോയ ആളുകളെയൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ നരകത്തിന് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹ് കണ്ണ് തന്നത് നല്ല കാര്യങ്ങൾ കാണാനാണ് ചെവി തന്നത് ഒരുപാട് നല്ല നല്ല വിഷയങ്ങൾ കേൾക്കാനാണ് ഏതെല്ലാം ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൂടെയും ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ അതൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടത് അതൊക്കെ കേട്ട് നമ്മുടെ ജീവിതം സന്തോഷദായകമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് വേണ്ടത് നമ്മുടെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതിനു പകരം ഇങ്ങനെ തോന്നിവാസങ്ങൾ കേൾക്കുകയാണ് കാണുന്നത് മുഴുവനും ഹറാമുകൾ കേൾക്കുന്നത് മുഴുവനും ഹറാമുകൾ എല്ലാം 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 ഹറാമുകളായി മാറുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ നമ്മളെ കാത്തിരിക്കുന്നത് നരകാഗ്നിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയൊക്കെ കാത്തുരക്ഷപ്പെടുത്തുമാറാകട്ടെ ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട് കേരളത്തിന്റെ പ്രഗത്ഭനായ കവി ചങ്ങമ്പുഴ തന്റെ ഓണപ്പൂക്കൾ എന്ന കവിതയിൽ പാടിയിട്ടുള്ള മനോഹരമായ വചനം ഇങ്ങനെയാണ് ചെന്നായ കൂടിയും മറ്റും ചെന്നായിനെ കൊന്നു തിന്നട്ടഹസിപ്പതില്ല മർത്യനോ മർത്യനു രക്തം കുടിക്കണം മർത്യന്റെ ബുദ്ധിമാനല്ലി മർത്യൻ ചെന്നായ കൂടിയും മറ്റും ചെന്നായിനെ കൊന്നു തിന്നട്ടഹസിപ്പതില്ല മർത്യനോ മർത്യനു രക്തം കുടിക്കണം മർത്യന്റെ ബുദ്ധിമാനല്ലി മർത്യൻ എത്ര അർത്ഥവത്തായ വരികളാണ് നേരത്തെ ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പാടിയ മനോഹരമായ വരികൾക്ക് സമാനമായ വരികൾ ചെന്നായ കൂടിയും മറ്റു ചെന്നായിനെ കൊന്നു തിന്നട്ടഹസിപ്പതില്ല അല്ലേ ചെന്നായ്ക്കളെല്ലാം കൂടി ഒരു ചെന്നായയെ വലിച്ചു കീറുകയും അങ്ങനെ അട്ടഹസിക്കുകയൊന്നും ചെയ്യില്ല മർത്യനോ മർത്യനു രക്തം കുടിക്കണം മർത്യന്റെ മനുഷ്യന് മനുഷ്യന്റെ രക്തം കുടിക്കണം അല്ലേ അതിനിങ്ങനെ വാളെടുത്ത് പുറപ്പെടുകയാണ് കൗമുന്നിദ ശർറു അബ്ദാനാജിദൈഹി ലഹും طاروا إليه زرافات ووحدانا കവി പാടിയതുപോലെ യുദ്ധമെന്ന് കേട്ടാൽ കൂട്ടം കൂട്ടമായും ഒറ്റയ്ക്കും മനുഷ്യൻ ഇങ്ങനെ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു വാർ അല്ലേ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 6-ാം നൂറ്റാണ്ടിലെ തമോ യുഗത്തെ കുറിച്ചാണ് പറയുന്നത് തമോ യുഗം ഇരുണ്ട യുഗം ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആ കാലഘട്ടം
പ്രിയപ്പെട്ടവരെ, വാർ എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയായിരുന്നു. യുദ്ധമെന്ന് കേട്ടാൽ അവർക്ക് ആവേശമായിരുന്നു, അക്രമമെന്ന് കേട്ടാൽ അവർക്ക് ആനന്ദമായിരുന്നു. അവർ ആവേശത്തോടെ ചാടിപ്പുറപ്പെടും വാളുകളുമായി ഗഡ്ഗങ്ങളുമായി അന്യന്റെ തലവെട്ടാൻ. അതായിരുന്നു ആറാം നൂറ്റാണ്ടിലെ ജനതയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞ് മനുഷ്യൻ വലിയ സാക്ഷരതയുള്ളവനാണ്, വലിയ വിവരമുള്ളവനാണ്, വലിയ വിദ്യാഭ്യാസമുള്ളവനാണ് എന്ന് അഹങ്കരിക്കുമ്പോഴും അവൻ്റെ സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടമാടിക്കൊണ്ടേയിരിക്കുകയാണ് ദിനേന നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളിൽ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിലാണ് മുസ്ലിമീങ്ങൾ, സത്യവിശ്വാസികൾ പരസ്പരം കൊലവിളിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കൊല്ലാൻ മടിക്കാത്തവനായി മാറിപ്പോയിട്ടുണ്ട്. രാഷ്ട്രീയമോ സംഘടനാപരമോ ആയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ ക്രൂരമായി കൊലപാതകം നടത്തുന്നു. കൊലപാതകം അങ്ങേറ്റം കടുപ്പമേറിയ തിന്മയാണെന്ന് വിശുദ്ധ ഖുർആൻ അവിതർക്കിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അതറിയാത്തത് കൊണ്ടാണോ? എത്രയോ മതവിജ്ഞാന സദസ്സുകൾ നടക്കുന്നുണ്ട്, എത്രയോ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, എത്രയോ ആലിമീങ്ങൾ ദിനേന നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലൂടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാഞ്ഞിട്ടാണോ സൂറത്തുൻ നിസായിന്റെ 93-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിതർക്കിതമായി പ്രഖ്യാപിക്കുകയാണ്, ഉമൈ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദ, ഒരാളൊരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊലപാതകം ചെയ്താൽ, കൊല നടത്തിയാൽ, ഫജസാഉഹു ജഹന്നം, എന്നാൽ അവൻ്റെ പ്രതിഫലം ജഹന്നമാണ്, നരകമാണ്. ഖാലിദം ഫീഹാ, അവൻ ആ നരകത്തിൽ ശാശ്വതനാണ്, കാലങ്ങളോളം ആ നരകത്തിൽ അവൻ കിടക്കണം. വഗളിബല്ലാഹു അലൈഹി, അതിന് പുറമേ അല്ലാഹു അവൻ്റെ മേൽ കോപിക്കുകയും ചെയ്യും. വലഅനഹു, അല്ലാഹു അവനെ ലഅനത്ത് ചെയ്യുകയും ശപിക്കുകയും ചെയ്യും. വഅദ്ദലഹു അദാബൻ അദീമാ, വണ്ണമായ വളരെ കനപ്പെട്ട ശിക്ഷ അല്ലാഹു അവനെ തയ്യാർ ചെയ്യുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിന്റെ 93-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ശിക്ഷകൾ എത്ര കടുപ്പമേറിയതാണ്! മറ്റൊരു തെറ്റിനെ കുറിച്ചും ഇത്ര കടുത്ത പ്രയോഗം വന്നിട്ടില്ല എന്ന് മഹാന്മാരായ മുഫസ്സിറീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫലം യരിദ് ഫീ അൻവാഇൽ കബായിർ, വൻദോഷങ്ങളിൽ മറ്റൊന്നിനെ കുറിച്ചും അഅ്ലമു മിൻ ഹാദൽ വഈദ്, ഇത്ര വലിയ ഭീഷണി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടില്ല. ബൽ വലാ മിസ്ലുഹു, ഇതിനേക്കാൾ വലുത് എന്ന് മാത്രമല്ല, ഇത്രയും വലിയ ഭീഷണി അല്ലാഹു സുബ്ഹാനഹു വ തആല വൻദോഷങ്ങളിൽ മറ്റൊന്നിനെ കുറിച്ചും നടത്തിയിട്ടില്ല എന്ന് ഉലമാ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ കൊലപാതകം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അപരാധമാണ്. ഒരിക്കലും പ്രിയപ്പെട്ടവരെ മനുഷ്യരിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണിത്. ഇന്ന് മതവും ആരാധനയുമെല്ലാം വെറും കാട്ടിക്കൂട്ടലുകളായി മാറിപ്പോയിട്ടുണ്ട്. അതിനപ്പുറം റബ്ബിനെ പേടിയില്ലാത്ത അവസ്ഥയിലായി. അതാണ് ഇങ്ങനെയൊക്കെ മനുഷ്യനെ അധപ്പതിക്കാൻ കാരണം. ആരാധനകളും അനുഷ്ഠാനങ്ങളും എല്ലാം കേവലം കാട്ടിക്കൂട്ടലുകളോ ഒരു ചടങ്ങുകളോ മാത്രമായി മാറുകയാണ്. ഒന്നും ഹൃദയത്തെ തൊട്ട് നടക്കാറില്ല. ഒരാരാധനയും ഒരനുഷ്ഠാനങ്ങളും മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റം വരുത്തുന്നില്ല അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, നമസ്കാരം അത് മനുഷ്യനെ വിരോധിക്കുന്നു. അനിൽ ഫഹ്ഷായി വൽ മുൻകർ, തിന്മയും അരുതായ്മകളും ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്നു അവന്റെ നമസ്കാരം. ഇന്ന് നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ഒരു അരുതായ്മകളിൽ നിന്നും ആ നിസ്കാരം അവനെ തടയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിസ്കാരം ആരാധനകളൊക്കെ കേവലം ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്, അതൊന്നും അവന്റെ ഹൃദയത്തിലോട്ട് കയറാറില്ല. ആ ആരാധനകളുടെയൊന്നും സത്തയിലേക്ക് അവൻ കടക്കാറില്ല എന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹാബീലിനെ കൊല്ലാൻ ഖാബീൽ കൈ ഉയർത്തിയപ്പോ ഹാബീൽ പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. സൂറത്തുൽ മാഇദ 29-ാമത്തെ വചനം, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനീ മാ അന ബിബാസിതി യദിയ ഇലൈക ലിഅഖ്തുലക ഇന്നീ അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ.
നിന്റെ കൈയിനെ നീ ലിതഖ്തുലനി എന്നെ കൊല്ലാൻ വേണ്ടി നീ നിന്റെ കൈയിനെ നീട്ടിയാൽ മാ അന ബിബാസിതി യദിയ ഇലൈക് ലിഅഖ്തുലക നിന്നെ കൊല്ലാൻ തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ തിരിച്ച് നിന്നെ കൊല്ലാൻ ഞാൻ ഒരിക്കലും കൈ നീട്ടുകയില്ല കാരണം എനിക്കതിനെ കഴിയാഞ്ഞിട്ടല്ല പ്രതികാരമെടുക്കാൻ നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് നിന്നെ കൊല്ലാനോ നിന്നെ ആക്രമിക്കാനോ ഞാൻ മുതിരാത്തത് എന്ന് ഹാബീൽ പ്രിയപ്പെട്ടവരെ ഹാബീൽ പറയുന്നുണ്ട് ഹാബീൽ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് തന്നെ കൊന്നാലും താൻ തിരികെ ആക്രമിക്കില്ല അതിന് കാരണം ദൈവഭയമാണ് എന്നാണ് ഹാബീൽ ഇവിടെ പറയുന്നത് ദൈവഭയമാണ് തന്നെ തടയുന്നത് എന്ന് അവിതർക്കിതമായി പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊലപാതകങ്ങളും അക്രമങ്ങളും അരുതായ്മകളും ഇവിടെ ഇല്ലാതെയാകണോ തീർച്ചയായും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന ഭയം നമ്മളിൽ ഉണ്ടാകണം ഒരു നാൾ ഇവിടെ നിന്ന് യാത്ര പോകണം ഇത് താൽക്കാലികമായ സംവിധാനമാണ് ഇത് കേവലം ഒരു സത്രമാണ് യഥാർത്ഥ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ വിചാരണയുണ്ട് അവിടെ ഹിസാബുണ്ട് അവിടെ പല കാര്യങ്ങളുടെയും പരിശോധനകൾ അവിടെയുണ്ട് അങ്ങനെ ഒരു ബോധമുണ്ടാകുമ്പോൾ തീർച്ചയായും മനുഷ്യൻ സ്വമേധയാ ഇത്തരം അപാകതകളിൽ നിന്ന് ഇത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അപരാധങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവന് കഴിയും അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന ഭയം നമ്മളിൽ ഉണ്ടാകണം സത്യവിശ്വാസിയിൽ ഉണ്ടാകണം വിശുദ്ധ ഖുർആൻ അവസാനമായി ഇറങ്ങിയ ആയത്ത് ഈ ആശയമാണ് വിളംബരം ചെയ്യുന്നത് സൂറത്തുൽ ബഖറയുടെ 281-ാമത്തെ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് വത്തഖൂ യൗമൻ ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം തുർജഊന ഫീഹി ഇലല്ലാഹ് ആ ദിവസം നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതാണ് ആ ദിവസം നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് ഏത് എന്തൊക്കെ കളിച്ചാലും എങ്ങനെയൊക്കെ ഓടിച്ചാടി കളിച്ചാലും എത്ര വലിയ ആർഭാടങ്ങളിൽ അഭിരമിച്ചാലും ഒരു നാൾ അള്ളാഹു അവന് കണക്കാക്കിയ ദിവസം അവന് യാത്ര പോവുക തന്നെ വേണം ഒരു മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അള്ളാഹു അവനെ പിന്തിപ്പിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അപ്പൊ അള്ളാഹു തീരുമാനിച്ച ഒരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ അത് 60 വയസ്സോ 70 വയസ്സോ 80 ഒന്നും ആകണമെന്നില്ല എപ്പോഴുമാകാം അടുത്ത സെക്കൻഡിലാകാം അങ്ങനെ അള്ളാഹുവിലേക്ക് ഏത് നേരവും മടങ്ങിപ്പോകേണ്ടവനാണ് ഞാൻ എന്ന ഒരു ബോധം മനുഷ്യരിൽ ഉണ്ടായാൽ തീർച്ചയായും ഇത്തരം അപരാധങ്ങളിൽ നിന്ന് കൊലപാതകങ്ങളിൽ നിന്ന് മറ്റു അക്രമങ്ങളിൽ നിന്നൊക്കെ അവന് മാറി നിൽക്കാൻ കഴിയും ആ ബോധം സത്യവിശ്വാസിയിൽ ഉണ്ടാവണം അത് ഉണ്ടാക്കി തീർക്കൽ പ്രബോധകരുടെ ബാധ്യതയാണ് അതുണ്ടാക്കി തീർക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് ആ ബാധ്യതകൾ പണ്ഡിതന്മാരും ഉമറാക്കളും നിറവേറ്റുക തന്നെ വേണം സമൂഹം ഉലമാഉം ഉമറാഉം പറയുന്നതിനനുസരിച്ച് ഖാലിഖായ റബ്ബിന്റെ വഴിയിലൂടെ അങ്ങനെ നടന്നു പോകണം എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള അപജയങ്ങൾ കുറെയൊക്കെ നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഖൈറും നന്മയും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ അപരാധങ്ങൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ ജീവിതത്തിലുടനീളം നന്മകൾ ചെയ്യാൻ നന്മകൾ മാത്രം ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടുന്ന ജീവിതം നയിക്കാൻ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.